അസ്സാമലേക്കും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് അക്കീദയിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് അവയിലെ ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ബഹുദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം വിശേഷണം ആരാധന എന്നിങ്ങനെ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദൈവ വിശ്വാസം രണ്ട് ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം മൂന്ന് വിഭാതത്ത് വിബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന നാല് സിഫാത്ത് സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഇന്ന ഇന്ന ഡാഷ് ഇനി രണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ നബി സലഹ്ലൈസ്മ തങ്ങളുടെ ഏറ്റവും വലിയ െ നിഷേധിക്കുന്നവർക്ക് അവൻ ശിക്ഷ നൽകും അഞ്ച് പ്രവാചകന്മാരുടെ മോചിതത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ് ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നമ്മിൽ നിന്ന് ഡാഷ് നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിശദീകരിക്കാം ഒന്ന് മോജിസത്ത് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകളെ ഈ അംബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാതത്ത് അഥവാ ആരാധന മൂന്ന് ഷിർക്ക് അള്ളാഹു വല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം അംബിയാർ മുർസലുകൾ ആരാകുന്നു ആരാണ് അമ്പിയാർ മുർസലുകൾ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പിയാ മുർസലുകൾ രണ്ട് ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത് എന്തായിരുന്നു ടി ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിന് എന്താണ് നൽകിയത് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു ടി ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിന് നൽകിയത് ഇനി മൂന്ന് മൂസ നബി അലൈഹ്സ്സലാമയുടെ കൈവശം ഒരു വടിയുണ്ടായിരുന്നു അത് താഴെയിട്ടാൽ എന്താകുമായിരുന്നു മുസാനബ് അലൈഹി സ്വലാമിൻ്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു അത് താഴെ ഇട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും അടുത്ത ക്വസ്റ്റ്യൻ കറാമത്ത് എന്നാൽ എന്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ സാരം എഴുതാം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്തത് ആശയം എഴുതാം എന്താണ് എന്താണെൻ്റെ ആശയം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അടുത്തത് എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണ പഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു യാസീൻ സൂറത്തിലെ നാല്പതാമത്തെ ആഴത്താണത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ചവർ ചേർത്ത് പൂരിപ്പിക്കാം ബ്രാക്കറ്റിൽ സഹാബികൾ അള്ളാഹു താല ഇബ്രാഹിം നബി അലൈഹി സ്ലാം മാജിക് എന്നിങ്ങനെയുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശത്രുക്കൾ ഡാഷിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു ഉത്തരം ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു രണ്ട് ഡാഷ് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും മാജിക് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും മൂന്ന് നബിസ് അഹ്ഹു അലി വസ്ലമ വഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു നാല് ഡാഷ് ജാത്തിലും സിഫാത്തിലും അഫാലിലും ഏകനാണ് അല്ലാഹു തആല അള്ളാഹുതാലും സിഫാത്തിലും അഫാലിലും ഏകനാണ് അഞ്ച് ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി ഡാഷ് വിനെ അവിടെ ഗവർണറാക്കി ആരാണ് ഗവർണറാക്കിയത് അമ്രൂബനും ആസ് അൻഹുവിനെ അവിടെ ഗവർണറാക്കി